കടലുണ്ടി വാവുത്സവത്തിന് സമാപനമായി. നവംബർ 4, 2021 രാവിലെ കക്കാട്ട് കടപ്പുറത്ത് വെച്ച് പേടിയാട്ടമ്മയെ ജാദവൻ കണ്ടുമുട്ടി. സന്ധ്യ വരെ അമ്മയോടൊപ്പം ചെലവഴിച്ച ജാദവന്റെ സന്തോഷത്തെയാണ് കടലുണ്ടിക്കാർ വാവുത്സവമായി കൊണ്ടാടിയത്. വൈകുന്നേരമായതോടെ അമ്മയെ പിരിഞ്ഞ് ദുഃഖത്തോടെ ജാദവൻ തിരികെ പോകുന്നതോടെ കടലുണ്ടി വാവുത്സവത്തിന് സമാപനമായി. നവംബർ 2 കാക്കകേറാ കുന്നിൽ നിന്നും ഊരു ചുറ്റാനിറങ്ങിയ ജാദവനുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഒരു ദിവസം കൂടെ നീണ്ടു നിന്നു. ജാദവൻ കോട്ടയോട് ചേർന്നുള്ള മൂത്ത പെരുവണ്ണാന്റെ താമസ സ്ഥലത്ത് വെച്ചാണ് അടുത്ത ദിവസം ചടങ്ങുകൾ നടന്നത്. നമുക്ക് ആ ചടങ്ങുകൾ ഒന്ന് കണ്ടിട്ട് വരാം. രാവിലെ കോഴിവെട്ടിന് ശേഷം പ്രസാദമായ മഞ്ഞൾ ചോറ് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും തറവാട്ടു വീട്ടിൽ ഒത്തുചേർന്നിട്ടുണ്ട്. പിരിയുന്നതിന് മുൻപ് കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ആഘോഷിക്കുന്ന പ്രധാന കളിയാണ് ഐവർ കളി. ഐവർ കളിയെ കുറിച്ചും ഒരു ചരിത്രമുണ്ട്. ആശാരിമാരുടെ പ്രധാന വിനോദമാണ് ഐവർ കളി. നിലവിളക്കിന് മുന്നിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും പ്രതിപാദിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒരുപോലെ ചുവടുകൾ വെച്ചാണ് ഈ കളി നടക്കുന്നത്. പേടിയാട്ട് നിന്നും ജാദവൻ കാക്കകേറാ കുന്നിലെത്തിയപ്പോൾ തൊട്ടടുത്ത് താമസമുണ്ടായിരുന്നത് കോഴിശ്ശേരി തറവാട്ടുകാരായ ആശേരിമാരാണ്. ഇവിടുത്തെ പൂജകൾ നടത്തിയിരുന്നത് പെരുവണ്ണാന്മാരും. ഇവർ താമസിച്ചിരുന്നത് വടക്കുംപാട് ഭാഗത്തെ ചുവന്ന കുന്നിന് സമീപമായിരുന്നു. വടക്കുംപാട് ഭാഗത്ത് പോയി നോക്കിയാൽ ഇന്ന് ചുവന്ന കുന്ന് കാണാൻ സാധിക്കില്ല. ആ കുന്ന് പൂർണമായും കടലുണ്ടി കോഴിക്കോട് റെയിൽവേ ലൈനിനു വേണ്ടിയുള്ള മണ്ണിനായി ഉപയോഗിച്ചെന്നും അങ്ങനെ ചുവപ്പു കുന്ന് ഇല്ലാതായെന്നുമുള്ള ചരിത്രം പങ്കുവെക്കുന്നതോടൊപ്പം നമുക്ക് ഐവർ കളിയുടെ ചരിത്രത്തിലേക്ക് തിരികെ വരാം. ചുവപ്പു കുന്നിൽ നിന്നും ജാദവൻ കോട്ടയിലേക്ക് വന്ന് പൂജകളും ചടങ്ങുകളും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ എട്ടിയാട്ട ഇല്ലം കാരണവർ കോഴിശ്ശേരി തറവാട്ടുകാരുമായി ബന്ധപ്പെടുകയും അവർക്ക് മറ്റൊരു സ്ഥലം പതിച്ചു നൽകുകയും ചെയ്തു. അതിനുശേഷം മൂത്ത പെരുവണ്ണാനും കുടുംബവും ജാദവൻ കോട്ടയ്ക്ക് സമീപം താമസമാരംഭിക്കുകയും ചെയ്തു. അന്ന് തങ്ങൾക്ക് സ്ഥലം നൽകിയ ആശാരിമാരോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഐരളി കളി കളിക്കുന്നത്. ഗണപതിയേ മദരി തടിയേ കാവിനഗളേ
കാണാതിൽ മുമ്പായി ഈശനുടെ സുരാംഗണപതി പാടിടുക അരങ്ങിൽ മുമ്പായി നിന്നോടയ മമ കൃപയാരുളവാ ആരുവിൽ ഞാൻ പഴന്തനിളന്നേ നിന്നോടയ ഐവർ കളിക്ക് ശേഷം രാശി നോക്കുന്ന ഒരു ചടങ്ങുണ്ട്. നക്ഷത്ര ആകൃതിയിൽ കളം വരച്ച് അതിലേക്ക് ഇടുന്ന അടക്കയുടെ സ്ഥാനമനുസരിച്ച് വെറ്റില നോക്കിയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഈ ചടങ്ങിൽ മൂത്ത പെരുവണ്ണാന് ഇരിക്കാനുള്ള പായ നെയ്തു നൽകുന്നത് കൊല്ലേരി തറവാട്ടുകാരാണ്. പായ നെയ്യാനുള്ള ഓല നൽകുന്നത് അതിപറമ്പത്തുകാരും നിറച്ച കുഴയ്ക്കാൻ നെല്ല് നൽകുന്നത് തറയിൽ തറവാട്ടുകാരുമാണ്. ജാദവൻ കോട്ടയ്ക്ക് താഴെ മൂത്ത പെരുവണ്ണാന്റെ താമസ സ്ഥലത്തിന് പുറകിലായി രണ്ട് ഗുഹകൾ ഉണ്ട്.
മണ്ണ് വീണ് ഗുഹയുടെ വ്യാപ്തി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പണ്ട് ഈ ഗുഹയിൽ താമസമുണ്ടായിരുന്നതിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇത് പുനരുദ്ധരിക്കാനും കടലുണ്ടിയുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രം പുതുതലമുറയിലേക്ക് എത്തിക്കാനുമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. പ്രസാദമായ മഞ്ഞൾച്ചോറ് കഴിച്ചതിന് ശേഷം ഉത്സവത്തിൻ്റെ വിശകലനം നടക്കുന്നു. തേഞ്ഞിപ്പലം, കോട്ട, എരമംഗലം, പരുത്തിക്കാട്ട് തുടങ്ങിയ തറവാട്ടുകാരും ഇതിൽ പങ്കുചേരും. കോവിഡ് സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് വാവുത്സവം നടന്നത്. നാടിന്റെ തനിമ ഉദ്ഘോഷിച്ച് നല്ല രീതിയിൽ തന്നെ ഉത്സവം നടന്നു. നവംബർ 5 മൂത്ത പെരുവണ്ണാന്റെ താമസ സ്ഥലത്ത് വെച്ച് നടന്ന ചടങ്ങുകളോടെ ജാദവൻ കോട്ടയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കും അവസാനമായി. ഇനി അടുത്ത വർഷത്തെ വാവുത്സവത്തിനായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ നല്ല വീഡിയോകളുമായി വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റുകൾ ആഡ് ചെയ്യുക. നന്ദി, നമസ്കാരം.